ഇനി നിങ്ങൾ സൈലന്റ് ആയിക്കോളും. എനിക്കറിയാം, കാരണം എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ബിഗ് ബോസ് വരെ സപ്പോർട്ട് ചെയ്ത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണല്ലോ നിങ്ങൾ ജാസ്മിനെ കണ്ടത്. അവരോട് കഴിഞ്ഞ എപ്പിസോഡിൽ മോഹൻലാൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഹാർഡ് വർക്കിലൂടെ ഇത് കളിച്ചു വന്ന ആളാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നതായിരുന്നു. എന്തായിരിക്കും നിങ്ങൾ ഈ ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുള്ള ഉത്തരം? ജാസ്മിൻ എന്ന പെൺകുട്ടിയോട്, ജാസ്മിൻ എന്ന പ്ലെയറിനോട് അതിയായ ബഹുമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. മറ്റൊന്നും കൊണ്ടല്ല, ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അവൾ ആ മനുഷ്യന്റെ പേര് പറഞ്ഞെങ്കിൽ ആ ബിഗ് ബോസിനകത്ത് ജാസ്മിൻ എന്ന പ്ലെയർ ഒബ്സർവേഷൻ എക്സലന്റ് എന്ന് തന്നെ പറയാം. ഇനി നിങ്ങൾക്കറിയണ്ടേ ജാസ്മിൻ മോഹൻലാലിന് കൊടുത്ത ഉത്തരം, അയാളുടെ പേര് എന്തായിരുന്നു എന്ന്? വന്ന അന്ന് മുതൽ ഞങ്ങൾ ഒരു സംശയമില്ലാതെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ ചെറുപ്പക്കാരൻ തന്നെ അർജുൻ ശ്യാം ഗോപൻ. ജാസ്മിൻ തന്റെ മറുപടി കാരണസഹിതം ലാലേട്ടനെ വിവരിച്ചു. അതിങ്ങനെയായിരുന്നു, ടാസ്ക് വൈസിൽ പറയുകയാണെങ്കിൽ ടാസ്കിലും അടിപൊളിയായി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 24 മണിക്കൂറും ഗെയിമർ അല്ലാതെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടും ഗെയിം കളിക്കേണ്ടിടത്ത് ഗെയിം കളിച്ചും, അതായത് തല കൊണ്ട് കളിക്കേണ്ടിടത്ത് തല കൊണ്ട് കളിച്ചും ഫിസിക്കലി കളിക്കേണ്ടിടത്ത് ഫിസിക്കലി കളിച്ചും നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് അർജുനെ തോന്നിയത്. അതും ഇത്രത്തോളം സന്തോഷത്തോടെയും കോൺഫിഡൻസോടെയും ജാസ്മിനെ പോലുള്ള അന്യായ പെർഫോമൻസ് ഉള്ള ഒരു പ്ലെയർ പറയണമെങ്കിൽ അത് അത്രത്തോളം മനസ്സിൽ തട്ടിയിട്ടാകണം. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ അയാളെ അറിഞ്ഞുകൊണ്ട് മാർക്കിടുന്നവർക്ക് ഒരു തൂക്കം കൂടുതലായിരിക്കുമെന്ന്? അതെല്ലാം കേൾക്കുമ്പോഴും അയാൾ ശാന്തമായിരുന്ന് ഒരു പുഞ്ചിരിയിലൂടെ മറ്റുള്ളവർക്ക് നന്ദി പറയുന്നു. ഇനിയെങ്കിലും നിങ്ങൾ പറയുമോ നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നില്ലേ നല്ലൊരു പേഴ്സണാലിറ്റി നേടിയെടുക്കാൻ? ഞാൻ പറഞ്ഞില്ലേ അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, സ്വപ്നമുണ്ട്. അത് നിറവേറ്റാൻ മനസ്സിലുറപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ബിഗ് സ്ക്രീനിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി കൈയടിക്കേണ്ടി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്രയും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ക്യാരക്ടറും എല്ലാം ഒത്തുചേർന്ന ഒരു നല്ല ക്ലാസിക് പ്ലെയർ. പലതരത്തിലുള്ള ടൈറ്റിലുകൾ ഓരോ പ്ലെയേഴ്സിനും അന്നും ഇന്നും കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, അയാളൊരു ക്ലാസിക് പ്ലെയറാണെന്ന് എല്ലാവരും പറയുന്ന ഒരു നിമിഷമുണ്ടാകും. തീർച്ചയായും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കുന്ന ആളാണ്. അതിനു ശേഷമാണ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ആകുന്നത്. അതിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ വായിച്ച് ഞാൻ ഒരുപാട് ചിരിക്കും. കാരണം അവർ അർജുവിനെക്കുറിച്ച് പറയാനുള്ള കാരണങ്ങൾ പോലും കിട്ടാതെ എന്തൊക്കെയോ പറയുകയാണെന്ന് മനസ്സിലായപ്പോൾ. വാട്ട്സ് നെക്സ്റ്റ് കംപ്ലൈൻറ്റ്സ് അബൌട്ട് അർജുൻ? ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾ കണ്ടെത്തി വരൂ. നല്ല പ്ലെയേഴ്സ് എപ്പോഴും പെർഫോം ചെയ്ത് ചീറി നടക്കില്ല, അവർക്കറിയാം എവിടെ പെർഫോം ചെയ്യണമെന്ന്. ഒറ്റക്ക് വഴിവെട്ടി വന്നവനടാ. ഞാൻ അന്നും ഇന്നും പറയുന്നു എനിക്കാരെയും ബിഗ് ബോസിൽ ഇഷ്ടമില്ലാത്തതില്ല, എല്ലാവരോടും റെസ്പെക്ട് തന്നെയാണ്. നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വോട്ട് നൽകൂ, ഭൂരിപക്ഷത്തിനൊപ്പം പോകാതെ ന്യായത്തിനൊപ്പം നിൽക്കുക. നന്നായി പെർഫോം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക. വെറും പേഴ്സണാലിറ്റി മാത്രം ഉള്ളുന്ന് വാദിച്ചവരുടെ വായ അടപ്പിച്ചായിരുന്നു ജാസ്മിൻ്റെ മറുപടി. ആർക്കും തന്നെ അതിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് പകരം അത് ഞാനിവിടെ ഇട്ടിരുന്നേ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോകൾക്ക് പകരം അത് കൊടുന്ന് നിരത്തി വെച്ച് നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നേ. നിങ്ങൾ പറഞ്ഞ അയാൾ ഇത് തന്നെയല്ലേ എന്ന്. അയാളുടെ പേഴ്സണാലിറ്റി മാത്രമേ നിങ്ങൾ ഹേറ്റേഴ്സിന് കിട്ടിയിട്ടുള്ളൂ, അയാളുടെ പെർഫോമൻസ് ലെവൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. റീസെൻ്റായി ജാസ്മിനോട് മത്സരിച്ച് പരാജയപ്പെട്ട അർജുനെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു പരാജയപ്പെട്ടതിൻ്റെ ഒരു വിഷമം പോലും അയാളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഒരു പുഞ്ചിരിയോടെ വെൽ പ്ലെയ്ഡ് ജാസ്മിൻ എന്നയാൾ തനിക്കൊപ്പം മത്സരിച്ച ആ വ്യക്തിയെ അഭിനന്ദിച്ചപ്പോൾ നിങ്ങൾ പറ, അയാൾ തന്നെയാണോ തോറ്റത്? ശേഷം ജാസ്മിൻ അയാൾക്ക് കൊടുത്ത ഹഗ് കണ്ടപ്പോൾ മനസ്സിലായി, ബഹുമാനം കൊടുത്ത് ബഹുമാനമാകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അർജുൻ. ടാസ്കുകളിലും ഗെയിമുകളിലും എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് പെർഫോം ചെയ്യുന്നതിലും അയാൾ മികച്ചത് നൽകുന്നു. അയാൾക്കൊപ്പം ആര് നിൽക്കുന്നുവോ അവരെ നമുക്ക് കോംബോ ആയി തോന്നുന്നു. കാരണം അയാൾ മറ്റുള്ളവരിലും ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നു. ഇനി വെറും കുറച്ച് നാളുകളേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ബാക്കിയുള്ള എല്ലാ പ്ലെയേഴ്സിലും ഉണർന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു ഫയർ നൽകുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ പ്ലെയേഴ്സ്. ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ഷെമീർ മുഹമ്മദ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെക്കും ബൈ.